സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യണം. ഇത് പ്രഷർ കുക്കറിൽ വെക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണം. ഒരു 10-15 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. ഇത് സമയം കുറവാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറാണ്. അത് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉമ്മ വീട്ടിൽ ദോശയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഈ സാമ്പാർ കാലത്ത് എളുപ്പത്തിന്. അപ്പോൾ ആ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കണത്. ഞാൻ കൂടുതലും മടിയായതുകൊണ്ട് എപ്പോഴും ഈ സാമ്പാർ തന്നെയാണ് വെക്കണത്. ഞാൻ എനിക്കെപ്പോഴും തോന്നുന്നത് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന സാമ്പാർ പോലെ തന്നെയാണ് ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പ്രഷർ കുക്കറിലാണ് വെക്കണത്. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇത് ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് മസൂർ ദാൽ എന്ന് പറയുന്ന പരിപ്പില്ലേ, നമ്മൾ ഓറഞ്ച് കളറിൽ നാട്ടിലും എല്ലായിടത്തും ഇപ്പോൾ കിട്ടും, ആ പരിപ്പാണ് എടുത്തേക്കണം. നമ്മൾ നോർമലി സാമ്പാർ ഉണ്ടാക്കാൻ എപ്പോഴും സാമ്പാർ പരിപ്പല്ലേ എടുക്കുക, ഒരു മഞ്ഞ കളറിൽ. ഇതുപോലെ തന്നെ കുറച്ചൊന്ന് പരന്നിട്ട് അതും ഇരിക്കണേ തുവരപ്പരിപ്പ് എന്ന് പറയും. അതിനും വലിയ വേവില്ല, പക്ഷേ ഇതിന് അതിനേക്കാളും വേവ് കുറവാണ്. അപ്പോൾ ഈ പരിപ്പ് കൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയാലും മറ്റേ പരിപ്പ് കൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയാലും ടേസ്റ്റിന് എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത്. ഈ സാമ്പാർ ഈ പരിപ്പിന് പെട്ടെന്ന് വേവും ഒട്ടും വേവില്ല. അപ്പോൾ സമയം അത്രയും ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഒരു 3/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ പൊടികളെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ സാമ്പാർ പൊടി, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള, നാട്ടിലത്തെ സൈസ് വെച്ചിട്ട് ഒരു വലിയ സവാള, ഇവിടെ ആണെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള. ഞാൻ കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെയാണ് അരിഞ്ഞിട്ടേക്കുന്നത്. 4 പച്ചമുളക് നീളത്തിലും കീറിയിട്ടിട്ടുണ്ട്, വെളുത്തുള്ളി 4 എണ്ണം നീളത്തിൽ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വാളമ്പുള്ളി, ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പമുള്ള വാളമ്പുള്ളി എടുത്തിട്ട് കോൽപ്പുള്ളിയില്ലേ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് പിഴിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ 2 വലിയ തക്കാളി വേണം. പിന്നെ വേണ്ടത് മുരിങ്ങക്കോല്, ക്യാരറ്റ്, പിന്നെ 2 വെണ്ടയ്ക്ക. ഇത് 2 മുരിങ്ങക്കോലും ഉണ്ട്, പിന്നെ ഇതൊരു വലിയ ക്യാരറ്റ് ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് വലിയ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞിട്ടേക്കുന്നത്. പിന്നെ കുറച്ച് കായം വേണം. അപ്പോൾ ഇത്രയും സംഭവങ്ങളോണ്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. നമുക്ക് സാമ്പാർ ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ഇടാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ടാൽ ഇവർ സാമ്പാർ കഴിക്കൂല, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാ വെജിറ്റബിൾസും കഴിക്കണവരാണെങ്കിൽ നിങ്ങൾ കുമ്പളങ്ങ, പിന്നെ വെള്ളരിക്ക, മത്തങ്ങ അങ്ങനെയൊക്കെയുള്ള പച്ചക്കായൊക്കെ ഇടുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ മോളും ഹസ്ബൻഡും കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടമുള്ള അനുസരിച്ച് മാറ്റം വരുത്താം, പ്രൊസീജിയർ ഇത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ എന്ന് വെച്ചാൽ നമുക്ക് സാമ്പാർ വെക്കാനാണ് എങ്ങനെയാണ് ഇനി ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ പരിപ്പ് എടുത്ത് വെച്ച പരിപ്പ് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പം എന്തൊക്കെ ഇടുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പരിപ്പ് ഫുള്ളിടുന്നുണ്ട്, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ സവാള, വെളുത്തുള്ളി, പച്ചമുളക് ഇതും ഇതിന് ഈ പരിപ്പിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വലിയ പീസസായിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് വെന്തുടഞ്ഞൊന്നും പോവില്ല. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ സാമ്പാറിൻ്റെ ഫസ്റ്റ് ഈ പരിപ്പിൻ്റെ ഒപ്പം വേവിക്കുന്നതുകൊണ്ട് സാമ്പാറിന് നല്ലൊരു കട്ടി കിട്ടും, കുറുക്കായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പരിപ്പിൻ്റെ ഒപ്പം തന്നെയാണ് എപ്പോഴും ഉരുളക്കിഴങ്ങും വേവിക്കുന്നത്. അപ്പോൾ ഈ പരിപ്പും ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, വെളുത്തുള്ളി, സവാള ഇത്രയും സംഭവങ്ങളും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, കാരണം നമ്മളിതിന് വെജിറ്റബിൾസൊക്കെ ചേർക്കുന്ന സമയത്ത് വെള്ളം ആവശ്യം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമില്ല. ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുത്താം കുക്കറിൽ. അപ്പോൾ എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്നിട്ട് ആ പ്രഷർ പോണ വരെ വെയിറ്റ് ചെയ്യുക. പ്രഷർ പൊക്കിക്കളയണ്ട, പ്രഷർ പോണ വരെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി പച്ചക്കറിയും പുളിവെള്ളമൊക്കെ ചേർത്ത് നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് ഒന്ന് ജസ്റ്റ് തിള വരുമ്പോൾ നമുക്ക് ലിഡ് മൂടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരാം. എന്നിട്ട് ആ വിസിൽ വന്ന് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ആ പ്രഷർ നന്നായിട്ട് പോട്ടെ, പൊക്കി കളയുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കളയുകയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വിസിൽ വന്ന് പ്രഷർ പോയതിന് ശേഷം ബാക്കി ചെയ്യാം. നമ്മുടെ പരിപ്പ്, ഉരുളക്കിഴങ്ങ്, സവാള എല്ലാം കൂടി അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അടഞ്ഞൊന്നും പോയിട്ടില്ല. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്, പിന്നെ തക്കാളി, മുരിങ്ങക്കോല്, ക്യാരറ്റ്, ഈ സംഭവങ്ങൾ എടുത്ത് വെച്ചത് ഈ സമയത്ത് ഇടാണ് ഈ 3 വെജിറ്റബിൾസ്. അപ്പോൾ നിങ്ങൾക്ക് വെണ്ടയ്ക്ക് ഒഴിച്ച് ബാക്കി നിങ്ങൾ എന്തൊക്കെ പച്ചക്കറി ചേർക്കണ്ടോ അതെല്ലാം ഈ സമയത്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് ബാക്കി ഞാൻ എൻ്റെ പൊടികൾ, സാമ്പാർ പൊടി, ഉപ്പ് പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി ഇത്രയും പൊടികളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ പുളിവെള്ളവും ഞാൻ ഈ സമയത്ത് തന്നെയാണ് കേട്ടോ ചേർക്കണ്, പുളിവെള്ളവും ചേർത്തിട്ടുണ്ട്. ഇനി
ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ സാമ്പാർ ഒന്നും കൂടി കുക്കറിൽ ഒറ്റ വിസിൽ വരുത്താം. അപ്പോൾ മുരിങ്ങക്കൊല്ല ഒരുപാട് വെന്ത് പോവില്ല, എന്നാലോ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടുമെന്ന് ചെയ്യാം. അപ്പോൾ ഒറ്റ വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് വരത്തിയാൽ മതി. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ രണ്ടാമത്തെ ഒരു വിസിലും കൂടി വരുന്നതുകൊണ്ട് ഹൈ ഫ്ലെയിമാണ്. പിന്നെ പുളിവെള്ളമല്ലേ, അപ്പോൾ വെന്തുടങ്ങി പോവില്ല. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. ഞാൻ ഒരുപാട് ചേർക്കാത്തതെന്ന് വെച്ചാൽ ഇവിടെ കുറുക്കുള്ള സാമ്പാറാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ട്. ഞാനിനി കുക്കറ് മൂടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലും കൂടി വരത്തിട്ട് അതിനുശേഷം നമുക്ക് താളിച്ചു വയ്ക്കാം. നമ്മുടെ സാമ്പാർ രണ്ടാമത്തെ പ്രഷർ കുക്കറിൻ്റെ രണ്ടാമത്തെ വിസിലും കൂടി പോയപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുക്കർ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും കുറച്ചൊരു എക്സ്ട്രാ പോലെ ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ചൊന്ന് വറ്റിക്കിട്ടും. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് താളിച്ചൊഴിക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് നമുക്കിങ്ങനെ തിളപ്പിക്കുകയും കൂടി ചെയ്താൽ നമ്മുടെ സാമ്പാർ നല്ല സൂപ്പറായിട്ട് റെഡിയും. കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞു പോയിട്ടില്ല, നിങ്ങൾ നോക്കിയാൽ അറിയാം. കുക്കറിൽ ഉണ്ടാക്കിയാലും കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞു പോയിട്ടില്ല. അപ്പം നമുക്ക് ഈ ആവി വരണോണ്ട് എനിക്കിത് കാണാൻ പറ്റണോ എന്നറിയില്ല. ഇനി നമുക്ക് വെണ്ടയ്ക്ക ചേർക്കാനുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക ഞാൻ ഇതിലിട്ട് വേവിച്ചില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഉടഞ്ഞു പോകും, വെണ്ടയ്ക്കൊക്കെ ഒട്ടും വേവില്ല. അപ്പോൾ അതിന് പകരം ഞാൻ വെണ്ടയ്ക്ക ഡയറക്റ്റ് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടില്ല കേട്ടോ, ഞാൻ നോക്കിയില്ല കഷ്ടമായിപ്പോയി. ആ സാരമില്ല, ഒന്ന് എണ്ണ ചൂടാവട്ടെ, എന്താ നമുക്ക് സോർട്ട് ചെയ്തിട്ടിടാം. ഞാൻ വെണ്ടയ്ക്ക ഒന്ന് ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് പോകും. അപ്പം വെണ്ടയ്ക്ക കരി ഇങ്ങനെ കലങ്ങി പോകില്ല. അപ്പം നിങ്ങൾക്ക് വെണ്ടയ്ക്ക കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ടോ കൂട്ടോ. ഞാൻ ഇവിടെ ഇവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കുറച്ച് ഇടുന്നത്. അപ്പോൾ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി കാണിക്കുമ്പോൾ ഒരുപാട് കഷ്ണം എനിക്ക് കുറച്ചെങ്കിലും ഒരു കഷ്ണം ഇല്ലാണ്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കണം. ഇവർക്ക് അധികം കുറേ വെജിറ്റബിൾസിൻ്റെ പീസസ് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇനി നമുക്ക് എണ്ണ താളിക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് എണ്ണ താളിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 1/4 ടീസ്പൂൺ കടുക് ആദ്യം തന്നെ ഇടാം. എണ്ണ ചൂടാകൊണ്ട് പെട്ടെന്ന് പൊട്ടിക്കിട്ടും. ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന്, പിന്നെ ഒരു 2 നുള്ളുലുവ. ഉലുവ കരിഞ്ഞും പോകരുത്, കൂടിയും പോകരുത്. പിന്നെ വേണ്ടത് ഉണക്കമുളക്, പൊട്ടിത്തുടങ്ങി തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പില. പിന്നെ ഞാൻ കായ ഇതുവരെ സാമ്പാറിൽ ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ കായം ചേർക്കണത് ഇതാ ഈ താളിക്കുന്നതിൽ കാണിക്കാം. അതെ, ഞാൻ ഈ താളിച്ച ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കായം 1/4 ടീസ്പൂൺ കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ താളിച്ചതുണ്ടല്ലോ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് നമ്മുടെ കുക്കർ ഒന്നിങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് ഈ താളിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ ഈ വെണ്ടയ്ക്കൊക്കെ കുറച്ച് വേവുള്ളത് ഇങ്ങനെ വേർന്ന് കിട്ടും. സാമ്പാറിൻ്റെ താളിച്ചതൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഈ മല്ലിയിലയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വലിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ മൂടി കൊണ്ട് നമുക്ക് പ്രഷറും വിസിലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു മൂടി കൊണ്ട് മൂടിയാൽ മതി. ഇങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ കുക്ക് ചെയ്യാം. 5 മിനിറ്റ് ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇത് ഒരുപാട് ലൂസ് അല്ലാത്തതുകൊണ്ട് അത്രയും മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളവും തിക്നെസ്സൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സാമ്പാർ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറുമാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം ഒന്നും മറക്കണ്ട. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.